അഴകുള്ള മാനായി മാറി വന്ന മാരീചനെ കണ്ട് ആകൃഷ്ടയായ സീത മാന്യെ പിടിച്ചു കൊടുക്കുവാൻ തന്റെ പതിയായ ശ്രീരാമനോട് ആവശ്യപ്പെട്ടു. മാന്യെ പിടിക്കുവാൻ പോയ രാമൻ സീതയ്ക്ക് കാവലായി ലക്ഷ്മണനെ നിയോഗിച്ചിരിക്കുന്നു. ദൂരെ എത്തിയ മാരീചൻ രാമന്റെ ശബ്ദത്തിൽ കരയുകയും ഇതുകേട്ട സീത പരിഭ്രാന്തിപ്പെടുകയും സോദരന്റെ രക്ഷാർത്ഥം ചെന്നെത്തുവാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെടുകയും ചെയ്തു. രാമന് ഒന്നും സംഭവിക്കില്ല എന്നറിഞ്ഞിരുന്ന ലക്ഷ്മണൻ ആദ്യം വിസമ്മതിക്കുകയും ആശങ്കയാൽ പോകുവാൻ തുനിയുകയും ചെയ്തു. പോകുന്നതിനു മുൻപ് കുടിലിനു ചുറ്റും തന്റെ സിദ്ധിയാൽ ഒരു രേഖ വരയ്ക്കുകയും ഈ രേഖ കടന്ന് ആര് അകത്തു വരാൻ ശ്രമിച്ചാലും തൽക്ഷണം മരിക്കുമെന്നും സീതയോട് അറിയിക്കുകയും ചെയ്തു. ഒരു കാരണവശാലും ഈ രേഖ മറികടക്കരുതെന്നും അങ്ങനെ സംഭവിച്ചാൽ ദേവിക്ക് ആപത്തണയുമെന്നും മുന്നറിയിപ്പും നൽകിയ ശേഷം രാമരക്ഷാർത്ഥം ലക്ഷ്മണൻ പോവുകയും ചെയ്തു. ഈ തക്കത്തിന് രാക്ഷസ രാജാവായ രാവണൻ ഒരു മുനിയുടെ രൂപത്തിലെത്തുകയും അദ്ദേഹത്തെ ശുശ്രൂഷത്തിനായി ലക്ഷ്മണന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് രേഖ മറികടക്കുകയും രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് രാമായണത്തിൽ പറയുന്നത്.